റോഡ് പ്രവൃത്തിയിൽ അപാകത ആരോപിച്ച് നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞു. മുക്കം ടൗൺ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി മുക്കം അഭിലാഷ് ജംഗ്ഷൻ മുതൽ പി സി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡ് പ്രവൃത്തിയിൽ അപാകതയുണ്ടെന്ന പരാതിയുമായാണ് നാട്ടുകാർ റോഡ് പ്രവൃത്തി തടഞ്ഞത്. മുക്കം ടൗൺ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി മുക്കം അഭിലാഷ് ജംഗ്ഷൻ മുതൽ പി സി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡ് നവീകരണ പ്രവൃത്തിയിലെ അപാകത ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞത്. നിലവിലുണ്ടായിരുന്ന റോഡിലെ ടാറിംഗ് കഴിഞ്ഞ ദിവസം ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയിരുന്നു. ഇത് വൈബ്രേറ്റർ ഉപയോഗിച്ച് അമർത്താതെ പൊളിച്ചിട്ട് റോഡിന് മുകളിൽ മണ്ണും മെറ്റലും കൊണ്ടിട്ട് പ്രവൃത്തി നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് റോഡിൻ്റെ പ്രവൃത്തി തടഞ്ഞത്. ഈ പ്രവൃത്തിയുടെ കൂടെ തന്നെ ചെയ്യുന്ന മുക്കം അഭിലാഷ് ജംഗ്ഷൻ മുതൽ ആലുംചൂട് വരെയുള്ള റോഡിലെ ടാറിംഗ് പൊളിച്ചതിന് ശേഷം നല്ല രീതിയിൽ വൈബ്രേറ്റർ ഉപയോഗിച്ച് അമർത്തിയിട്ടുമുണ്ട്. എന്നാൽ ഭാരമേറിയ നിരവധി ടിപ്പറുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന സംസ്ഥാന പാതയുടെ ഭാഗം കൂടിയായ അഭിലാഷ് ജംഗ്ഷൻ മുതൽ പി സി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡ് പ്രവൃത്തിയിൽ വൈബ്രേറ്റർ ഉപയോഗിച്ച് റോഡ് അമർത്താത്തതിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ റോഡ് പ്രവൃത്തി തടഞ്ഞതെന്ന് നാട്ടുകാർ പറഞ്ഞു. വിവരം നഗരസഭാ കൗൺസിലറേയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെയും കരാറുകാരനെയും അറിയിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ അറിയിച്ചു. അഭിലാഷ് ജംഗ്ഷൻ മുതൽ പി സി റോഡ് വരെയുള്ള ടാറിംഗിൻ്റെ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത്. ആ വർക്കിൽ അവർ ശരിക്കും വൈബ്രേറ്റ് ചെയ്യാതെയാണ് അതിൻ്റെ മുകളിൽ ഡാറിങ്ങിന് മുമ്പുള്ള മെറ്റലും ഇതൊക്കെ ഇടുന്നത്. അതേസമയത്ത് ആലിൻചോട്ടിലേക്കുള്ള റോഡ് പോകുന്ന ശരിക്കും വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരേ കോൺട്രാക്ട് എടുത്ത വർക്കാണ് ഇതെല്ലാം. മുക്കം ടൗൺ 600 മീറ്റർ സറൗണ്ടിങ്ങുള്ള വർക്ക്. ഈ വർക്കിൽ രണ്ട് സ്ഥലത്ത് രണ്ട് രീതിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റോഡിന് വലിയ ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യം വാർഡ് കൗൺസിലറെയും പി ഡബ്ല്യു ഡി എഞ്ചിനീയറും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട നഗരസഭാ കൗൺസിലറും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി റോഡിന് മുകളിലിട്ട് മണ്ണ് എടുത്തു മാറ്റി വൈബ്രേറ്റർ ഉപയോഗിച്ച് അമർത്തിയതിന് ശേഷമാണ് റോഡ് പ്രവൃത്തി പുനരാരംഭിച്ചത്. നേരത്തെയും മുക്കം ടൗൺ നവീകരണ പ്രവൃത്തിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.